ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ വിഷുവാശംസകൾ. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയ പരിപാടിയായിട്ട് ഇറങ്ങിയേക്കാണ്. അപ്പം പരിപാടിയെപ്പറ്റി നമ്മുടെ കിങ്സ് പറയുന്നതായിരിക്കും. പറയൂ. അപ്പോൾ നമ്മളിന്ന് വിഷുവൊക്കെ ആയതുകൊണ്ട് കുറച്ച് ആൾക്കാർക്ക് കുറച്ച് മധുരവും അതുപോലെ തന്നെ കൈനീട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാം, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അപ്പം അതിനു വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഇന്ന് ഞങ്ങളുടെ കൂടെ ഒരു ഇതിന്റെ വന്നൊന്ന് പരിചയപ്പെടുത്തിക്കേ. എന്റെ പേര് ജോഷ്. ജസ്റ്റ് നമ്മളൊരു ചെറിയ കിറ്റ് പോലെ ഒരു ആപ്പിളും രണ്ട് ഓറഞ്ചും മുന്തിരിയും കുറച്ച് നാരങ്ങ മുട്ടായും പിന്നെ സേമിയ പായസം ഉണ്ട് ബാക്കിൽ, പിന്നെ കൈനീട്ടും. ഇത്രയാണ് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം താമസിക്കുന്നില്ല, നമ്മൾ ഇനിയിപ്പം ആരെ എന്തുവാന്നൊന്നും അറിയത്തില്ല, നമ്മൾ നേരെ ഇപ്പം പോവാണ്. കുറച്ച് നേരം കൊണ്ട് കറങ്ങുകയാണ്. പക്ഷേ എന്ത് ചെയ്യാം, മഴയായതുകൊണ്ട് അധികം ആൾക്കാർ പുറത്തിറങ്ങുന്നില്ല. അപ്പം ഇതുവരെ ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരാളെ കിട്ടി അല്ലെങ്കിൽ കണ്ടു എന്ന് നമുക്കും തോന്നിയിട്ടില്ല. വീണ്ടും ഒന്ന് പരതാം ചേട്ടാ. ഒരു സെക്കൻഡ് അല്ല, ഒന്ന് ഇങ്ങോട്ട് വരാം ചേട്ടാ. ഒരു ചെറിയ വിഷു കഴിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പം അതല്ല, നമ്മളിപ്പോ ആർക്ക് തരും എന്നുള്ളതാണ് കഴിഞ്ഞിട്ടുള്ളത്. എന്ത് ചെയ്യാനാ ഇപ്പം വന്ന് വന്ന് ഇങ്ങനെ ആയിപ്പോയില്ലേ. എന്താ പറയുക, നാട്ടിൽ ഞാൻ പത്തുണ്ട്. ഞങ്ങൾ കാണുന്ന കാര്യം അടുത്തൊരാളെ സ്പോട്ട് ചെയ്തിട്ടുണ്ടേ. കാരണം ആ ഒരു കടയിൽ നിൽക്കുവാ. നമ്മൾ കാറൊക്കെ ഒതുക്കിയപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ കയറി. പുള്ളിക്കാരനെ ഒന്ന് നൈസായിട്ടൊന്ന് വിളിച്ചോണ്ട് വരാം. ഒരു കൈനീട്ടം തരാൻ വേണ്ടിട്ട് വന്നെ. വിഷയമൊക്കെ നാട്ടിൽ എങ്ങനെയായിരുന്നു നിങ്ങൾ ആഘോഷിച്ചേ? ഒരു വിഷു ദിവസം എങ്ങനെയാ നിങ്ങളുടെ പരിപാടി? വിഷു അടിപൊളിയായിട്ട് കൈനീട്ടം ഒക്കെ കിട്ട്, കൈനീട്ടം പിന്നെ സദ്യ, പിന്നെ കമ്പനിക്കാരൊക്കെ. ഈ ക്ലബുകളിലെ പരിപാടിയൊക്കെ ഉണ്ടോ? ക്ലബുകളിൽ മലപ്പുറം എവിടെ? കോഴിക്കോട്. വടകര അടിപൊളി സ്ഥലമാണല്ലോ. വളരെ സന്തോഷം നിങ്ങളെ കണ്ടതില്. ഗായ്സ്, ഒരുപാട് കിടന്ന് ഓടി 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 തളർന്ന് അവസാനം ഇങ്ങനെ ഡയറക്റ്റ് ആൾക്കാരെ കിട്ടാനില്ല. ഇന്ന് മഴയുടെ ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങളപ്പോൾ ഒരു കടയിൽ, ഈ ഒരു ലോണ്ടറിയിൽ അലക്കുന്ന ഒരു ലോണ്ടറിയിൽ ഒരു പാവം പിടിച്ച ചേട്ടൻ ഇപ്പോഴും ഇരുന്ന് ഇപ്പം ഈ ചെയ്യുമ്പോൾ രാത്രി 11 മണിയായി. ഈ സമയത്ത് ഇരുന്ന് ജോലി ചെയ്യുന്നുണ്ട്. അപ്പം പുള്ളിക്കാരനെ വിളിച്ച് ഇറക്കി കൊടുക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ആജ് മലബാരി കാ വിഷു ഹൈ മാലൂം ഹൈ, മത്ലബ് ഏക് ഉത്സവ് ജൈസ ഹൈ, ഓണം ജൈസ. ഓണം മാലൂം ഹൈ നാ? സെയിം സെയിം ഹൈ. ഓക്കെ. ഇന്ന് വിഷുവൊക്കെ ആയിട്ടൊന്ന് ഇങ്ങനെ നമുക്കിഷ്ടമുള്ളവരെ കണ്ട് ഒരു കഴിഞ്ഞിട്ട് അത് കൊടുക്കാനായിട്ട്. അപ്പൊ പേരെങ്ങനായിരുന്നു? എന്റെ ഷാജി. ഷാജി നാട്ടില്? ഞാൻ നാട്ടില് കായകുളം. കായംകുളത്ത്. നമ്മള് അപ്പൊ ഞങ്ങള് കായകുളത്ത് കാര്യണ്ട. അവസാനം കണ്ടുപിടിച്ചത് എല്ലാം കഴിഞ്ഞിട്ടും കൊടുത്തോട്ടെ. ജസ്റ്റ് ഇങ്ങനെ കൊറേ ആൾക്കാർക്ക് ഇങ്ങനെ കൊടുത്തു കൊടുത്ത് ഇങ്ങനെ ആ
അപ്പോ വളരെ ഒരു ഭാഗ്യമായിട്ട് നമ്മളും വിചാരിക്കുന്നത്. അപ്പൊ വിഷുവിനെ കുറിച്ച് നാട്ടിലുള്ളവർക്കും ഒരു ആശംസകൾ പറയാൻ പുള്ളി ഷാജി ചേട്ടനെ ക്ഷണിക്കുന്നു. ഈ വർഷത്തെ വിഷു വളരെയധികം ഭംഗിപൂർവ്വം നമ്മുടെ പ്രവാസികളായ ബഹ്റൈനിലുള്ള എല്ലാവർക്കും എന്റെ ഹൃദയനിറഞ്ഞ നന്ദി. അതുപോലെ തന്നെ നാട്ടിലുള്ള എല്ലാവർക്കും എന്റെ ഹൃദയനിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഹാപ്പി വിഷു. എന്റെ എല്ലാ കൂട്ടുകാർക്കും നാട്ടിലുള്ള എല്ലാവർക്കും ഹാപ്പി വിഷു. ഹാപ്പി വിഷു. നാട്ടിലെല്ലാവർക്കും ബഹ്റൈനിലെല്ലാവർക്കും ഹാപ്പി വിഷു. ഓക്കെ, താങ്ക് യു.